എത്ര സമയത്തിന് ശേഷം നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഒന്നിച്ച് വരുവാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മാർട്ടിൻ തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ ഇനിയിപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാന്ന് പറഞ്ഞു കുറച്ചുകൂടെ മനസ്സിലാവും അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട അമ്പത് പേർക്കാണല്ലോ വരാനായിട്ട് പറ്റിയിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം ഞാൻ വിശ്വസിക്കുന്നു സ്നേഹത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഉചിതം സ്നേഹം അനുഭവിക്കുന്നതാകും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഇന്ന് പരിശുദ്ധാത്മാവ് അനേകരെ സ്പർശിക്കും പരാജയത്തിൻ്റെ പരാജയത്തിൻ്റെ ഭീതിയിൽ നിന്ന് പരാജയം തളർത്തുന്നതായിട്ടുള്ള ചില ജീവിതങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വിടുവിക്കും ഹാല ലൂയ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളിന്ന് ഞങ്ങളെ തന്നെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഹാലൂയ്യ എന്ന പരിശുദ്ധാത്മാവ് അവിടുത്തെ ഇഷ്ടം ഞങ്ങളിൽ ചെയ്യണമേ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവസ്നേഹം യഥാസ്ഥാനപ്പെടുത്തട്ടെ സ്ഥാനം മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തിരികെ കർത്താവിൻ്റെ സ്നേഹം കൊണ്ടുവരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലൂയ ഹാലൂയ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ പരിചയത്തിൽ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ചിലരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ നിമിഷം നിങ്ങൾ അവരെ സമർപ്പിച്ചാടെ കർത്താവെ അങ്ങയുടെ സ്നേഹം അവരെ മടക്കി കൊണ്ടുവരണമേ ഹാലൂയ ഹാല ലൂയ്യ ഞങ്ങൾ ഈ സമയം അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ കുറിച്ച് ഇന്ന് പങ്കുവെക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവിനോട് ഞാൻ ചോദിക്കുകയായിരുന്നു ഇന്ന് എന്തു പങ്കുവെക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഫ്രോഡിക്കൽസാണ് എന്ന് സുപരിചിതമായിട്ട് അറിയപ്പെടുന്ന അല്ലെങ്കിൽ മുടിയനായിട്ടുള്ള പുത്രൻ എന്ന് അറിയപ്പെടുന്ന ആ ഭാഗത്ത് അത് സത്യം പറഞ്ഞാൽ മുടിയനായിട്ടുള്ള പുത്രന്റെ കഥയല്ല വലിയൊരു പിതാവിന്റെ കഥയാണ് ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്നേഹം നിറഞ്ഞ ഈ ലോകത്തിന് ഇന്ന് ആവശ്യമായിരിക്കുന്ന വ്യക്തികളുടെ ഒരു മാതൃകയായിരിക്കുന്ന പിതാവിൻ്റെതായിട്ടുള്ള കഥയാകുന്നു അത് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാകുന്നു ഒന്ന് കുരിന്തർ മൂന്നാം അധ്യ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം പറയുന്നത് ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു ഇതിൽ വലിയതോ സ്നേഹം തന്നെ വരം ഹീലിംഗ് പ്രവചനമൊന്നും ആദ്യത്തെ ടോപ് ത്രീയിൽ ഒന്നും ഇല്ല കുറിച്ചും അത്ഭുത പ്രവർത്തികളെ കുറിച്ചും ഒന്നും ഇവിടെ പറഞ്ഞിട്ട് പോലും ഇല്ല എന്നാൽ വിശ്വാസം എന്നുള്ളത് വളരെ ശക്തമാണ് ലൂക്കോസിന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിന് ആറാം വാക്യം പറയുന്നത് നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞു പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കുന്നു എന്നാ പോലും സ്നേഹമാണ് ഏറ്റവും വലുതെന്നാണ് പറയുന്നത് ഇത്ര വർഫുൾ ആയിട്ടുള്ള കാര്യമാകുന്ന വിശ്വാസമെങ്കിൽ പോലും ഈ മൂന്നിനകത്ത് ഏറ്റവും വലുത് സ്നേഹമാണെന്ന് ദൈവം പറയുന്നു മറ്റൊരു വാക്യം പറയുന്നത് റോമാൻ ലേഖനത്തിന്റെ എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് വാക്യങ്ങൾ നാമി നമ്മുടെ കേൾക്കുകയുണ്ടായി മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർവിരുപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഇത്ര വലിയതായിട്ടുള്ള വിശ്വാസത്തേക്കാൾ വലുതുന്ന തിരുവചനം എണ്ണുന്നതായിട്ടുള്ള ഈ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ പിരിപ്പാൻ ഒന്നിനും കഴിയുകയില്ലന്നാ ദൈവത്തിൻ്റെതായിട്ടുള്ള വചനം പറയുന്നത് ഹാലെ ലൂയ ഹാലെ ലൂയ അതിനായിട്ട് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളകത്ത് നമ്മൾ ചാടി കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പാപത്തിലായിക്കുമ്പോഴത്തേക്കും കർത്താവ് എന്നെ മറന്നോന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് എന്നെ അങ്ങ് വിട്ട് കളഞ്ഞോ നാം പലപ്പോഴും ചിന്തിക്കുന്നത് എന്നാൽ ഇവിടെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ് ഇപ്പോഴുള്ളതിനോ അധികാരത്തിനോ ഇനി ഉണ്ടാവാൻ പോകുന്നതിനോ വരാനുള്ളതിനോ ഒന്നിനും ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ പിരിപ്പാനായിട്ട് കഴിയുകയില്ല ഹാല ഇല്ലൂയ അതുകൊണ്ട് ഇന്ന് നാം നമ്മുടെ ഹൃദയത്തിലേക്ക് ആത്മാവിലേക്ക് ആഴത്തിൽ ആഴത്തിലിറക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടുന്ന് ഇങ്ങോട്ടുള്ള റൂട്ട് വളരെ കറക്റ്റ് അതിനിന് യാതൊരു മാറ്റവുമില്ല അതിന് ഇനി കുറവുമില്ല മാറ്റവുമില്ല ഒന്നിനും തടുക്കാൻ കഴിയുകയില്ല കാരണം സർവശക്തനായിട്ടുള്ള ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കും അതിപ്പോൾ ആർക്ക് ഇഷ്ടമായാലും ശരി ഇഷ്ടമല്ലെങ്കിലും ശരി ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുമെന്ന് ഈ ദൈവം തീരുമാനിച്ചാൽ അത് ദൈവം ചെയ്തിരിക്കും ഹാലു ഇന്ന് എന്നോട് ചേർന്ന് എല്ലാവരും പറഞ്ഞാട്ടെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ അവിടുന്ന് ഇങ്ങോട്ടുള്ള റൂട്ട് ഫുൾ ഓൾ ക്ലിയർ ആണെന്ന് പറഞ്ഞാട്ടെ ഏമാൻ ഏമാൻ അപ്പൊ നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള റൂട്ടിനെ കുറിച്ച് മാത്രമാ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവം ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റവും വൃത്തിയായി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പങ്കുവെക്കാനായിട്ട് പരിശുദ്ധാത്മാ ഹൃദയത്തിൽ നിന്നു നോ മാറ്റർ വാട്ട് ഡാഡി ലാബ് യു എന്തു തന്നെ സംഭവിച്ചാലും ശരി എത്രമാത്രം പ്രയാസകരമായ കാര്യങ്ങളാണെങ്കിലും ശരി നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന വെറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും ശരി പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ദൈവം തന്നിരിക്കുന്ന കഴിവുകൊണ്ട് ചിന്തിക്കുവാൻ കഴിയുന്ന എത്ര മോശമായിരിക്കുന്ന അറപ്പുള്ള സാഹചര്യമാണെങ്കിലും ശരി പിതാവിൻ്റെ നിങ്ങളോടുള്ള സ്നേഹത്തിന് യാതൊരു മാറ്റവുമില്ല പ്രിയപ്പെട്ടവർ പിതാവ് ആരെങ്കിലും സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയെന്നർത്ഥമില്ല എന്നാൽ ആ സ്നേഹത്തിന് അല്പം പോലും കുറവുണ്ടാകുകയും ഇല്ല അതിന് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല യേശു ക്രിസ്തു വ്യത്യസ്തമായുള്ള ഉപമകൾ പറയാൻ തുടങ്ങിയാണ് ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നാം കാണുമ്പോൾ ആദ്യത്തെ വാക്യം ഇങ്ങന പറയുന്നത് ചുങ്കക്കാരും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു ചുങ്കക്കാർക്കും പാപികൾക്കും യേശു സൂപ്പർ ഫ്രണ്ട് ആണ് യേശു അവരുടെ വീട്ടിൽ പോയെന്നോ ഒരു മീറ്റിംഗ് വെച്ചെന്നോ ഒന്നും അല്ല പറയുന്നത് ചുങ്കക്കാരും പാപികളും യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ് ഇന്ന് തമ്മിൽ ആരെങ്കിലും ചിന്തിക്കുന്നു ഞാൻ എൻ്റെ പാപം ഏറെ അധികമായിരിക്കുന്നു എനിക്ക് എന്നെ എന്നെ മറ്റുള്ളവർ ആരും ഞാൻ എനിക്ക് എങ്ങനെ പള്ളിയിൽ വരാൻ കഴിയും മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എനിക്ക് ഒരു പക്ഷേ മറ്റുള്ളവർ മുന്നോട്ട് ആത്മീയമായിട്ട് മുന്നേറുന്ന പോലെ എനിക്ക് കഴിയുന്നില്ല ചുങ്കക്കാരും ബാബികളും നല്ല കോമ്പിനേഷനാണ് രണ്ടുപേരെയും സമൂഹം വെറുക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടമാണ് എന്നാൽ അവർ യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഇന്നൊരു നിമിഷം ചിന്തിക്കാമോ ഇന്ന് ആരെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ യേശുവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ പുറകോട്ടായിരിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു ചുങ്കക്കാരൻ്റെ അനുഭവത്തിലാണെങ്കിലും ശരി സമൂഹം വെറുക്കുന്നതായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണെങ്കിലും ശരി ഒരു പാപത്തിൽ അടിപ്പെട്ടിരിക്കുന്ന മറ്റാർക്കും അറിയാത്ത ചില പാപ സ്വഭാവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശരി ആത്മീയമായിട്ട് ഞാൻ സഭയിൽ വെറുതെ വന്നു പോകുന്നതേ ഉള്ളൂ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ആത്മീയമായിട്ടുള്ള ബന്ധവും ദൈവമായിട്ടില്ല നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ ധൈര്യമായിട്ട് ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നാട്ടെ യേശുവിൻ്റെ അടുക്കലേക്ക് യേശു നിങ്ങളെ വിധിക്കുകയില്ല യേശു മുഴുവൻ വെളിപ്പാടുമുള്ള വ്യക്തികളാകുന്നു പ്രിയം നമുക്ക് ഭയങ്കര പ്രത്യേകിച്ച് ആത്മീയമായിട്ട് പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പലപ്പോഴും ആത്മീയമായിട്ട് ഒരു മുന്നേറ്റമില്ലാത്ത ചില വ്യക്തികളെ കാണുമ്പോൾ നമ്മൾ അവിടെ നിർത്തി നിർത്തി ഉപദേശിച്ച് റെഡിയാക്കി കളയും ആ ഉപദേശം തീർച്ചയായിട്ടും നല്ലതാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അതിനെ ഒരിക്കലും കുറച്ച് കാണുന്നില്ല എന്നാൽ പലപ്പോഴും വിധിച്ചുകൊണ്ടാണ് നമ്മുടെ ഉപദേശം ആദ്യത്തെ ചോദ്യം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ അത് കേൾക്കുമ്പോഴേ പിന്നെ എന്തുപദേശം പറഞ്ഞാലും പിന്നെ കയറത്തില്ല ആക്ച്വലി കാരണം ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തെ അപ്രിഷ്യേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആയിരിക്കുന്ന സാഹചര്യത്തെ അനുകമ്പയോടെ കാണുന്ന ഒരു അഭിപ്രായം ഞാൻ ആദ്യം കേട്ടത് യേശു ഒരിക്കലും പരിഹസിക്കുന്ന രീതിയിലോ തിരസ്കരിക്കുന്ന രീതിയിലോ ആരെയും വിധിക്കാൻ പോകുന്നില്ല ചുങ്കക്കാർക്കും പാപികൾക്കും യേശുവിൻ്റെ അടുക്കൽ വരുവാനായിട്ട് കഴിഞ്ഞു ഇന്ന് ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരോടും ഞാൻ ചോദിക്കട്ടെ ഹൗ സേഫ് ഇസ് അവർ കമ്പനി ടു പീപ്പിൾ എൻ്റെ ഭവനം എൻ്റെ ചങ്ങാത്തം എൻ്റെ സാന്നിധ്യം എത്രമാത്രം മറ്റുള്ളവർക്ക് ഒരു സുരക്ഷിതത്വ ബോധം നൽകുന്ന ഒരു കാര്യമാകും എനിക്ക് മറ്റുള്ള വ്യക്തികളെ ഞാൻ ഇടപെടുമ്പോൾ എനിക്ക് ഒരു സേഫ്റ്റി അവർക്ക് കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ അവർ ആയിരിക്കുന്ന നിലവാരത്തിൽ അവർക്ക് എൻ്റെ അടുക്കിലേക്ക് വരുവാനായിട്ട് കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ നാം ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം ദൈവമക്കളാകുന്ന നാം എടുക്കേണ്ട ആദ്യത്തെ ഉത്തരവാദിത്വമാകുന്നു ഞാൻ ക്രിസ്തുവിൽ ഇപ്രകാരം വളരേണ്ടത് ആവശ്യമാകും യേശു ഇങ്ങനെ ചെയ്ത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല പരീഷന്മാരും എല്ലാം അവിടെ ഉണ്ട് അവിടെ ആ രണ്ടാമത്തെ വാക്യം പറയുന്നത് ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നുവന്ന് പരീഷന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു പിറുപിറുത്തു ഒരു വ്യക്തി സമൂഹത്താൽ തഴയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഒരു വ്യക്തി പാപത്തിൽ കൂടെ കടന്നു പോന്നോട് ചേർന്ന് ഒന്ന് ചിന്തിച്ചാട്ടെ ഒരു പാപത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പാപത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിലുള്ള തോന്നൽ എന്താണ് ഭയങ്കര സന്തോഷമാണോ ആണെങ്കിൽ പ്രശ്നം അതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ആൻസർ പറയണേ എന്ന് ഞാൻ ചോദിക്കുവാണോ സന്തോഷമാണോ അല്ല ഒരു ആ പാപത്തിൽ നടക്കുമ്പോൾ സമൂഹത്താൽ തഴയപ്പെട്ടിരിക്കുമ്പോൾ അപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിനൊരു ഭാരമുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് ഇനി അടുത്ത കുറച്ച് ഡയലോഗുകളും ജഡ്ജ്മെൻറ്റും എല്ലാ ആൾക്കാർന്ന് വരാൻ പോകുന്നത് ഏ അപ്പം ഈ പരീഷന്മാർ നോക്കുമ്പോഴത്തേക്കും യേശു അവരെ ആശ്വസിപ്പിക്കുന്നു യേശുവിന് അവരുടെ കൂടെ ഇരിക്കാൻ സമയമുണ്ട് യേശുവിന് അവരുടെ കൂടെ ആയിരിക്കുന്നതിൽ ലജ്ജയോ വെറുപ്പോ ഒന്നുമില്ല എന്നാൽ പരീഷന്മാർ നമ്മുടെ മലയാളത്തിൽ ചൊല്ലുണ്ട് പട്ടിയോട്ട് തിന്നത്തും ഇല്ല പശുവിനെ തൊട്ട് തീറ്റിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ പരീഷന്മാർക്ക് നിർബന്ധമാണ് ഇവരെ ആരും ഒന്നും സഹായിക്കാൻ പാടില്ല ഞങ്ങൾ പോകത്തുമില്ല യേശു പോകാനും പാടില്ല എന്നാൽ പാപത്തിൽ ജീവിക്കുന്നവരെ വീണ്ടെടുക്കുവാനായിട്ടാകുന്നു യേശു ക്രിസ്തു വന്നിരിക്കുന്നു ഹാലൂയ നാം ഇന്ന് പ്രിയപ്പെട്ടവരെ ദൈവമക്കളായിരിക്കുന്ന നാം ദൈവ ഭവനം ഡബ്ല്യു ഐ സി സി ദൈവ ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട ഓരോ സ്നേഹിതരെയും ഓരോ ശിഷ്യരെയും ഞാൻ ഓർപ്പിക്കട്ടെ പീപ്പിൾ ഷുഡ് ഫീൽ സേഫ് യോ അവരെ വിധിക്കാതെ സ്നേഹത്തിൻ്റെ അനുഭവം നമ്മുടെ വ്യക്തിജീവിതത്തിൽ വ്യക്തികൾക്ക് അനുഭവിക്കുവാൻ കഴിയണം ഒരിക്കൽ കൂടെ ഞാൻ ആ ചിന്ത നമ്മുടെ മധ്യയിലേക്ക് ഞാൻ കൊണ്ടുവരികയാകുന്നു ഹൗ സേഫ് ഇസ് പീപ്പിൾ വെൻ ദയാസ് എനിക്ക് എന്നിലുള്ള ദൈവസ്നേഹം കൊണ്ട് വ്യക്തികൾക്ക് ഒരു സുരക്ഷിതത്വം നൽകാൻ കഴിയുന്നുണ്ടോ അവർ അവരായിരിക്കുന്ന രീതിയിൽ എൻ്റെ അടുക്കളേക്ക് വരുമ്പോൾ എനിക്ക് അവരെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ നാം പലപ്പോഴും ചിന്തിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട് അത് ശരിയാണ് അതിനോടുകൂടെ ഞാൻ ചെറിയൊരു ഭാഗം കൂടെ ചേർക്കുക എൻ്റെ ജീവിതത്തിലുള്ളതുപോലെ നാം എല്ലാവരുടെ ജീവിതത്തിലും അനേക കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹത്തെ ഒരിക്കലും ദൈവം തടുത്തു നിർത്തുന്നില്ല ിയ ഹാലിയ ഇന്ന് നാം ദൈവമക്കളായിരിക്കുമ്പോൾ ലോകത്തിന് ആവശ്യം ഇപ്രകാരം സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കണം സ്നേഹിക്കുന്നതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങളും നാം യെസ് പറയണമെന്നല്ല തീർച്ചയായിട്ടും നമുക്ക് പറയാം താങ്കൾ പറഞ്ഞ ആ അഭിപ്രായം ഞാൻ കേട്ടു എനിക്ക് അതിന് ഇച്ചിരി വ്യത്യാസമുണ്ട് എനിക്ക് ഞാൻ ചിന്തിക്കുന്ന അനുസരിച്ച് എനിക്ക് ചില അഭിപ്രായ വ്യത്യാസം ഇറ്റ്സ് ആബ്സുലൂട്ട്ലി ഫൈൻ അതിനൊരു കുഴപ്പമില്ല എന്നാൽ ഒരു വ്യത്യാസമുള്ളതുകൊണ്ട് ഒരുവിൻ്റെ മുടി ഇങ്ങോട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു മുടിക്ക് ഇച്ചിരി നീളമുള്ളതുകൊണ്ട് അതിച്ചിരി ബുഷായി പോയതുകൊണ്ട് അവൻ എൻ്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് ആദ്യമേ സ്കാൻ ചെയ്യുവാണ് ഇവൻ എവിടെന്നാണ് വരുന്നത് ഐ തിങ്ക് വി ആർ കോൾ ടു ലവ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഏവരെയും സ്നേഹിപ്പാനായിട്ടാകുന്നു ഹാലോ ലൂയ സ്നേഹിക്കുന്നതിന് മുമ്പേ ഉള്ള വിധി വിധിക്കുന്നത് നമുക്ക് ഇന്ന് മാറ്റിവെക്കാനായിട്ട് തീരുമാനിക്കാം അപ്പോൾ പരീഷന്മാർക്ക് ഇപ്രകാരം അവർക്ക് ഒരു സന്തോഷം തോന്നിയില്ല ആ പരീഷന്മാരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് കുറേ ന്യായ പ്രമാണമുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാം പക്ഷേ ഈ കാര്യങ്ങൾ വ്യക്തികൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ വിടവിനെ നികത്തുന്നില്ല ഈ കാര്യങ്ങൾക്ക് അവരെ അവരെ നീതിമാന്മാരാക്കി മാറ്റുവാൻ കഴിയുന്നില്ല സ്നേഹത്തിനാകുന്നു വ്യക്തികളെ ചലിപ്പിക്കുവാൻ കഴിയുന്നത് സ്നേഹത്തിനാകുന്നു വ്യക്തികളെ അനുഗ്രഹിക്കുവാൻ കഴിയുന്നത് അടുത്തിരിക്കുന്ന ആൾ നോക്കി തീർച്ചയായിട്ടും പറഞ്ഞാട്ടെ നമുക്ക് മുതൽ സ്നേഹത്തിന്റെ യാത്ര തുടങ്ങാന്ന് പറഞ്ഞാട്ടെ അപ്പൊ അപ്രകാരം ഒരു വ്യക്തിയെ ഇവിടെ ആ വാക്യത്തിലേക്ക് നാം തിരിച്ചു വരുമ്പോൾ പറയുന്നത് ഈ ഈ പരീഷന്മാരിങ്ങനെ പിറുപെറുക്കാൻ തുടങ്ങി എന്താണ് ഈ യേശു എല്ലാവരുടെയും കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക പരീക്ഷന്മാർ പെറുപെറുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും യേശു പറയുക അത് അവരോട് നിങ്ങളിൽ ഒരാൾക്ക് നൂറാടുണ്ടെന്ന് ഇരിക്കട്ടെ അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റി ഒമ്പതിനെ മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിൻ്റെ കണ്ടെത്തും വരെ നോക്കി നടത്താതിരിക്കുമ്പോൾ ഇത് നാം തുടരെ കേട്ടിരിക്കുന്ന വാക്യമായതുകൊണ്ട് നാം സാധാരണയായി കേൾക്കുന്ന കാര്യത്തിന്റെ ഡീറ്റെയിൽസ് നാം പലപ്പോഴും നോക്കാറില്ല പലപ്പോഴും ഡീറ്റെയിൽസ് കേട്ടോണ്ടിരിക്കുന്നത് ഇത് കേട്ടതാണല്ലോ ഇത് കേട്ടതാണോ പല മിസ്സൗട്ട് ആകുന്നു ഇവിടെ ശ്രദ്ധിച്ചാട്ടെ നിങ്ങളിൽ ഒരാൾക്ക് നൂറു ആടുണ്ടെങ്കിൽ അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റി ഒൻപതിനേയും നല്ല സ്ഥലത്ത് വിട്ടേച്ചും നല്ല എഴുതിയിരിക്കുന്ന മരുഭൂമിയിൽ വിട്ടേച്ചു ആ തൊണ്ണൂറ്റി ഒൻപത് അതിന് മുമ്പിൽ നല്ല ഒരു പച്ചപ്പുണ്ടായിരുന്നെങ്കിൽ അവിടെ കഴിച്ചുകൊണ്ട് നിന്നേനെ ഈ തൊണ്ണൂറ്റി ഒമ്പതിനേയും മരുഭൂമിയിൽ വിട്ട് അത് എങ്ങോട്ട് വേണമെങ്കിലും ചിതറിപ്പോകാം എന്നുള്ള സാഹചര്യം സാഹചര്യമുണ്ടായിരിക്കെ പോലും നഷ്ടമായിരിക്കുന്ന ഒരു വ്യക്തിയെ അന്വേഷിച്ചു വരുന്ന പിതാവാകും നമ്മുടെ പിതാവ് ഹാലെ ലുവിയ ഹാലെലുവിയ എത്രമാത്രം ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ യേശു എന്നെ വിലമതിക്കുന്നുവോ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ യേശു ഈ രീതിയിൽ ഇത്രമാത്രം നിങ്ങളെ അധികമായി ആയി കരുതുന്നു ഹാല ലൂയ്യ ഹാല ലൂയ്യ അതിനുശേഷം പറയുന്നത് നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ കാണാതെ പോകുമ്പോഴത്തേക്കും ഒന്ന് നോക്കിയ ചങ്ങ് പോരും അങ്ങനെയല്ല ഇവിടെ പറയുന്നത് ഇവിടെ ആ വാക്യം പറയുന്നത് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ ൂയ്യാ ഇന്ന് ദൈവം തന്റെ സ്നേഹം കൊണ്ട് നമ്മെ ഓരോരുത്തരെയും ദൈവം അന്വേഷിച്ച് നമ്മളുടെ അടുക്കൽ വരികയാണ് നമ്മൾ ചിലർ ചിന്തിക്കുമായിരിക്കാം ഞാൻ റെഗുലറാണതോ പള്ളിയിൽ ഞാൻ പള്ളിയിൽ വരുന്ന കാര്യമല്ല ചോദിക്കുന്നത് ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന നിലവാരത്തിലേക്ക് ഉള്ള വ്യക്തിബന്ധം ഇന്ന് ദൈവമായിട്ട് നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ ദൈവത്തിന്റെ സ്നേഹമുള്ള ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ടോ ഇല്ല എങ്കിൽ ദൈവം ഇന്ന് നിങ്ങളെയും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ദൈവം നിങ്ങളുമായിട്ടുള്ള വ്യക്തിബന്ധം ആഴത്തിൽ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഹാല ലൂയ്യ ആ കാണാതെ പോയതിനെ കണ്ടു കിട്ടിയാൽ അവിടെ ദൈവം പറയുന്നത് ദൈവം സെലിബ്രേറ്റ് ചെയ്യും ഹാലെ ലൂയ്യ നമുക്കിന്ന് പലപ്പോഴും വ്യക്തികളെ സെലിബ്രേറ്റ് ചെയ്യാനൊന്നും സമയമൊന്നുമില്ല കാരണം ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഫേസ്ബുക്കിലാണെങ്കിൽ കുറഞ്ഞത് അയ്യായിരം കാണും രണ്ടാമത്തെ പേജ് ഇല്ലാത്തവരൊക്കെ കുറവാണ് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമുക്ക് വ്യക്തികളെ വിലമതിക്കുവാൻ പലപ്പോഴും സമയമില്ല സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയല്ല പലപ്പോഴും മുഖത്ത് നോക്കാൻ നമുക്ക് സമയമില്ല ഒരു വ്യക്തിയുടെ ആവശ്യങ്ങളിൽ കരുതുവാൻ സമയമില്ല എന്നാൽ യേശു വ്യക്തമായിട്ട് പറയുകയാകുന്നു ഞാൻ ഇവനാ ഇവിടെ വന്നത് ഞാൻ ആ ഒരു വ്യക്തിയെ അന്വേഷിച്ചായിരുന്നു അവിടെ ആയിരിക്കുന്നത് എനിക്ക് എല്ലാ വ്യക്തിബന്ധങ്ങളും വളരെ പ്രധാനമാകുന്നു ഇന്ന് യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് യേശുവിന് ശിഷ്യരായി ജീവിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവരും നമ്മെ പോലെ അല്പസമയം ഈ ഭൂമിയിൽ അവർക്കായ ദൈവം ക്രമീകരിച്ചിരിക്കുന്നു നാം ഇന്ന് വിലമതിക്കേണ്ടത് ഫിറ്റ്നസ് വാച്ചിനെയോ അല്ലെങ്കിൽ ക്യാമറയോ ഗാഡ്ജറ്റ്സോ ചെരുപ്പുകളോ വസ്ത്രങ്ങളോ ഒന്നുമല്ല നാം വിലമതിക്കേണ്ടത് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന വ്യക്തികളെ ആകുന്നു പ്രിയപ്പെട്ടവരെ ഹാലലൂയ പിതാവിന് ഒരു ആഗ്രഹമുണ്ട് ഒരു ആടുപോലും ഈ മരുഭൂമിയിൽ ഉഴന്നു പോകരുത് ഹാല ലൂയ്യ ഹാലൂയ്യ അപ്പോൾ പിതാവ് ഇപ്രകാരം പറയുകയാകുന്നു അല്ലെങ്കിൽ യേശുക്രിസ്തു ഇങ്ങനെ പറയുകയാകുന്നു ഇതുപോലെ ഒരു മാനസാന്തരം സ്വർഗത്തിൽ വലിയ സെലിബ്രേഷന് കാരണമാകും ഹാളൂയ ഇവിടെ ശ്രദ്ധിച്ചാട്ടെ ഇവിടെ വിശ്വാസിയെന്നോ അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല ഇവിടെ പറയുന്നത് മാനസ അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ വലിയ സെലിബ്രേഷൻ നടക്കുന്നു ഹാലിവ ഇന്ന് നാം നമ്മുടേതായിട്ട് നാം പലപ്പോഴും ചിന്തിക്കുന്നു ഇത് ആരെങ്കിലും ദൈവരാജ്യത്തിലേക്ക് വരുന്ന കാര്യമാണല്ലോ എപ്പോൾ നാം പാപത്തിൽ നിന്ന് മാറി നടന്ന് എൻ്റെ മാനസാന്തരം മാനസാന്തരം ഇസ് നോട്ട് സാൽവേഷൻ മാനസം അന്തരം മനസ്സിൻ്റെ അന്തരം എൻ്റെ പാപത്തിൽ നിന്ന് മാറി നടക്കാൻ എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിക്കുമ്പോൾ സ്വർഗം അപ്രിഷ്യേറ്റ് ദിവസം സ്വർഗം അവിടെ സെലിബ്രേറ്റ് ചെയ്യുകയാകുന്നു കാരണം കുഞ്ഞാടിൻ്റെ ആ വലിയതായിട്ടുള്ള പ്രവൃത്തിക്ക് ഇന്ന് ആ പ്രതിഫലം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ സെലിബ്രേഷൻ നടക്കുന്നു ഹാലൂയ്യ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ നമുക്ക് മാനസാന്തരപ്പെടാം ൂ നമുക്ക് ഇന്ന് എന്തെല്ലാം രീതിയിൽ നാം വ്യക്തികളെ നാം കുറച്ച് കണ്ടിരിക്കുന്നുവോ അതിനെക്കുറിച്ച് നമുക്ക് പിതാവിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് മാനസാന്തരപ്പെടാം കാരണം കർത്താവ് തൻ്റെതായിട്ടുള്ള സ്വരൂപത്തിൽ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച വ്യക്തികളെ നാം ഏറ്റവും വിലമതിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഹാലൂ ഹാലു പീപ്പിൾ ആർ സോ പ്രഷസ് ദൈവത്തിന് ഏറ്റവും വിലമതിക്കുന്നത് ഈ വ്യക്തികളാകുന്നു അപ്പോൾ ഇതിനുശേഷം വീണ്ടും കർത്താവ് ഈ പരീക്ഷന്മാരോട് ചിലപ്പോൾ ഇനി ആടുകളുടെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണോ പതുക്കെ കർത്താവ് ഇച്ചിരി ആയി അല്ലെങ്കിൽ ആ കുറച്ച് ആ കോണ്ടെക്സ്റ്റ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കർത്താവ് പതിനൊന്നാമത്തെ വാക്കത്തിലേക്ക് ഗ്ലൂക്കോസിന് സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് വരികയാണ് പിന്നെയും അവൻ പറഞ്ഞത് ആടേതാ മരുഭൂമി ഏതാ എന്നൊക്കെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെയും അവൻ പറഞ്ഞത് ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവരിൽ ഇളയവൻ അപ്പനോട് അപ്പൊ ആ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു ഹാല ലൂയ ദൈവത്തിന് തൻ്റെ പക്കൽ ഒന്നിനും ഒരു കുറവുമില്ല പ്രിയപ്പെട്ടവര് ഇഫ് സംബഡി നീഡ്സ് ഓൺലി ബ്ലെസ്സിംഗ് അനുഗ്രഹങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂവെങ്കിൽ എൻ്റെ പദ്ധതിക്കനുസരിച്ച് ഞാൻ പോകാനാണെങ്കിൽ കർത്താവിന് പകുത്തു തരുവാൻ യാതൊരു മടിയുമില്ല ബട്ട് മുന്നോട്ടുള്ള ചില വാക്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അവൻ തൻ്റെ ആ ലഭിച്ച ഓഹരി അവൻ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് ഭവനത്തിൽ നിന്ന് ഭവനത്തിൽ പിതാവിനോടൊപ്പം ആയിരിക്കുന്നതാണ് അവൻ്റെ അനുഗ്രഹം എന്നുള്ളത് അവൻ തിരിച്ചറിയാൻ വൈകിപ്പോയി ആ ഇളയ മകൻ പറയുക എനിക്കുള്ള ഷെയർ ഇങ്ങ് തന്നേക്കാമോ പലപ്പോഴും ഞാൻ ഞാൻ നമ്മൾ ഈ ചെറുപ്പം തൊട്ടേ പല കാര്യങ്ങളും കേൾക്കുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ ഡീറ്റെയിൽസ് മിസ്സാവുമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിൽ കുറേ സമയം ഇരുന്നത് അപ്പം ഇളയ മകനുള്ളതും കൊണ്ട് അവൻ അങ്ങ് പോയെന്നാണ് വിചാരിച്ചത് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് അവൻ ആ പിതാവ് അവർക്ക് മുതൽ പകുത്തു കൊടുത്തു രണ്ട് മക്കൾക്കും അവരവർക്കുള്ളത് പിതാവ് പകുത്തു കൊടുത്തു ആ ദിവസം മുതൽ രണ്ടു പേർക്കും അവർക്ക് തൻ്റെ പിതാവ് നൽകിയിരിക്കുന്ന ഓഹരി എങ്ങനെ ഉപയോഗിക്കണമെന്ന് പൂർണ്ണമായിട്ടും തീരുമാനിക്കാനുള്ള അധികാരമുണ്ടായിരുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ ഇന്ന് നാം വിശ്വാസികളായിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം നാം ദൈവമക്കളായിരിക്കുമ്പോൾ ഞാൻ എന്തിനു പുറകെയാണ് പലപ്പോഴും ഞാൻ ജീവിക്കുന്നത് പല വ്യക്തികളോട് ഞാൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്തിനു പുറകെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്തുവാ നിങ്ങളുടെ പ്ലാൻ കാരണം പലപ്പോഴും നമ്മുടെ ജീവിതശൈലികൾ നോക്കുമ്പോൾ എന്തിനു ഓടുന്നത് ഓടുന്നതെന്നുള്ളത് സംശയം തോന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സുവിശേഷം പങ്കുവെക്കുവാൻ വലിയ പ്രയാസമായിരുന്നു പേടി എന്തു തോന്നും മറ്റുള്ളവർക്ക് പരിചയമില്ലാത്ത ആൾക്കാരോട് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്തു തോന്നും എനിക്ക് അവരുമായിട്ട് പരിചയമില്ലല്ലോ ഒരു സമയം വന്നു ഞാൻ ദൈവസാന്നിധ്യത്തിൽ ഇരുന്നപ്പോൾ ദൈവം എന്നോട് ഇടപെട്ടൊരു കാര്യം നീ ദൈവമകനായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സന്ദേശം വഹിക്കാതെ നിനക്ക് ജീവിക്കാൻ കഴിയുകയില്ല ഈ സന്ദേശം പറയാതെ നിനക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല ഇതിനായിട്ടായിരിക്കുന്നു ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് ഹാലൂയ്യ അനേക മക്കൾ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് പുറത്തായിരിക്കുമ്പോൾ പിതാവ് സുബോധം തന്നിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ മക്കളെ മടക്കിക്കൊണ്ടുവാ ഇതാകുന്നു പിതാവിൻ്റെ ആഗ്രഹം ഹാലും അപ്പോൾ രണ്ട് മക്കൾക്കും അവർക്കുള്ളതായിട്ടുള്ള ആ വീതം ഭാഗിച്ചു കൊടുക്കുമ്പോൾ അതിനുശേഷമുള്ള വാക്യം പറയുന്നത് ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ ഇളയ മക്കൾ സാധാരണ ഇച്ചിരി കൊഞ്ചിച്ച് വളർത്തി ഞാനും വിളയതാണ് ഞാനത് പരമാവധി മുതലെടുത്തിട്ടുണ്ട് അപ്പം ഇളയ മകൻ അവനവന്റെ ദൂർത്തടിച്ചു നോക്കി എഴുതിയിരിക്കുന്നത് ഞാനൊരു ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ അവന്റെ ഫ്രീഡം ഉപയോഗിച്ചു അവൻ അവനവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു എന്നാ പലപ്പോഴും നാം ചിന്തിക്കുന്നു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തിരുവചന പ്രകാരം നമുക്കിഷ്ടമുള്ള സ്വാർത്ഥമായിട്ടുള്ള ജീവിതം ജീവിക്കുവാനുള്ള അവസരമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവം അനുശാസിക്കുന്ന ശരിയായിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയാകുന്നു സ്വാതന്ത്ര്യം എന്ന് പറയുന്നു കർത്താവ് സൗഖ്യം നമ്മുടെ അവകാശമായിട്ട് തന്നിരിക്കുന്നു ആ സൗഖ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല അവിടെ സ്വാതന്ത്ര്യം ആവശ്യമുണ്ട് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ പൂർണമായിട്ടും ജീവിക്കുവാനായിട്ട് യേശു ക്രൂസ് കാൽവറി ക്രൂസിൽ നമുക്ക് വേണ്ടി മരിച്ചു അതനുസരിച്ച് എനിക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ചില മണ്ഡലങ്ങൾ എനിക്ക് സ്വാതന്ത്ര്യം ആവശ്യമുണ്ട് ഞാൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു ബന്ധനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ടു ഭൂതം എന്നാണ് പലപ്പോഴും എഴുതുന്നത് അങ്ങനല്ല അതല്ല ബന്ധനം ഈക്വൽസ് വിടുതൽ ഈക്വൽസ് ഭൂതം അതല്ല സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവികമായിട്ടുള്ള ആരോഗ്യത്തിൽ ചലിക്കാതിരിക്കുവാൻ കഴിയുമ്പോൾ ദൈവികമായിട്ടുള്ള സാമ്പത്തിക സമൃദ്ധിയിൽ ജീവിക്കാതിരിക്കുവാൻ കഴിയുമ്പോൾ ഐ നീഡ് എ ബ്രേക്ക് ത്രൂ ഇൻ ദാറ്റ് എനിക്ക് അവിടെ ഒരു ദൈവിക സ്വാതന്ത്ര്യം ആവശ്യമുണ്ട് ഹാല ലൂയ ഹാലൂയ അപ്പോൾ ആ ഇളയ മകൻ തൻ്റെ സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള പ്രകാരം ഉപയോഗിച്ചപ്പോൾ അവൻ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നു എന്നാൽ നാം പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് സുബോധം തരുന്ന പരിശുദ്ധാത്മാവിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ പൂർണമായിട്ടും വിശ്വസിക്കുന്നു ആ പിതാവ് പ്രാർത്ഥിച്ചു കാണും ആ ഇളയ മകനോട് പറഞ്ഞിട്ട് അവന് മനസ്സിലാവുന്നില്ല നമുക്കറിയാം നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പറഞ്ഞാൽ കേക്കാത്തൊരു സീസണുണ്ട് വിവാഹ ജീവിതത്തിലാണെങ്കിലും മക്കളോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും ഒക്കെ നാം പലപ്പോഴും ചോദിക്കുന്നു അതെന്താ ഞാൻ ഈ പറയുന്നത് മനസ്സിലാവാത്തത് ഇതെന്താ നിനക്ക് നേരത്തെ തോന്നാത്തത് ഇത് സ്ഥിരമായിട്ടുള്ള ചോദ്യമാണ് ഞാൻ ഇന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ ഏത് അവിടെ ആ ആ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടിരുന്ന ഒരു ഇളയ മകൻ താൻ ആ തന്നെ കൊഞ്ചിച്ച് വളർത്തിയിരിക്കുന്നതായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്ന് അവൻ്റെ അവസ്ഥയിലേക്ക് എപ്രകാരം മാറി ഒന്ന് അവൻ അവനിപ്പോൾ ചിന്തിക്കുന്നത് ഈ വാളവര എന്നെങ്കിലും പന്നിക്ക് കൊടുക്കുന്നത് കിട്ടിയിട്ടെങ്കിലും എനിക്കൊന്ന് ജീവിക്കുവാൻ കഴിയുമെങ്കിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ഓഹരി മേടിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് പോകാം എന്നാൽ ഞാനിത് പ്രത്യേകമായിട്ട് പറയട്ടെ ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യത്തിൻ്റെ മധ്യേ നിൽക്കുക എന്നുള്ളതാകുന്നു അനുഗ്രഹം ഹാളി ലൂയ്യ അനുഗ്രഹം ഏതെങ്കിലും ഒരു പ്രത്യേക വിദേശ രാജ്യത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന സാധനമല്ല അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നിഷ്ടം ചെയ്യുവാൻ കഴിയുന്നതല്ല എന്നാൽ ഭവനത്തിൽ പിതാവിനോടൊപ്പമായിരിക്കുക സ്വർഗസ്ഥനായ പിതാവിൻ്റെ പദ്ധതിയുടെ മധ്യയായിരിക്കുക എന്ന് പറയുന്നതാകുന്നു യഥാർത്ഥ അനുഗ്രഹം ഹാലലൂയ ഈ ഇളയ മകന് മനസ്സിലായി തനിക്ക് കിട്ടിയതൊക്കെയും ചില അല്പകാലത്തേക്കുള്ളത് മാത്രമായിരുന്നു എന്നാൽ അവൻ്റെ ജീവിതത്തിൽ സുബോധം ഹാലലൂയ രണ്ട് തിമ്മൂത്തി ദിവസം ഒന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യം പറയുന്നത് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു ആ പരിശുദ്ധാത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല എന്നാൽ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ഒന്നിച്ചു പറഞ്ഞാട്ടെ സുബോധത്തിൻ്റെയും ആത്മാവാകുന്നു ഹാളിയ അതുകൊണ്ട് ഇന്ന് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലർ ചിന്തിക്കുമായിരിക്കും അയ്യോ ഇവന്റെ ഈ പോക്ക് എങ്ങോട്ടാ പോകുന്നത് പ്രാർത്ഥിച്ചാട്ടെ പ്രാർത്ഥിച്ചാട്ടെ കർത്താവേ പരിശുദ്ധാത്മാവേ സുബോധത്തിന്റെ ആത്മാവേ അവനിൽ വെളിപ്പെടണമേ കൊഞ്ചിച്ചു പറഞ്ഞ കുറേ സമയത്ത് അവന് മനസ്സിലായില്ല അവൻറെ റെവലേഷൻ പന്നിയെ കണ്ടപ്പോഴാണ് വന്നത് ഇന്ന് വരെ നല്ല സീരിയൽസ് ഒക്കെ കഴിച്ചോണ്ടിരുന്നതാണ് വാഹവരെ കണ്ടപ്പം ഇതെന്താണ് അതുപോലെ ആയിപ്പോയല്ലോ ഞാനും എന്ന് ചിന്തിച്ചപ്പോഴാണ് സുബോധം പരിശുദ്ധാത്മാവിനറിയാം കറക്റ്റ് സമയത്ത് എങ്ങനെ മിനിസ്റ്ററി ആണോന്നുള്ളത് ഹാല ലുയാ അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നുള്ള സാഹചര്യത്തിലാകും ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സുബോധം നൽകട്ടെ മറ്റുള്ള പ്രിയപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾക്ക് ഇന്ന് ഭാരമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ പരിശുദ്ധാത്മാവേ സുബോധം അവന് നൽകണമേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് റോമാൻ ലേഖനത്തിന് എട്ടാം അധ്യായത്തിന് പതിനഞ്ചാമത്തെ വാക്യം പറയുന്നത് അബ്ബാ പിതാവെ എന്ന് വിളിപ്പിക്കുന്ന ആത്മാവാകുന്നു അതുപോലെ തന്നെ സുബോധം വന്നപ്പോൾ അവൻ അപ്പൻ്റെ ഭവനത്തെ കുറിച്ച് ചിന്തിച്ചു സുബോധം വന്നപ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങി എൻ്റെ ഭവനത്തിൽ അപ്പന്റെ കൂലിക്കാർ എത്ര മികച്ച രീതിയിൽ ജീവിക്കുന്നു ഉടനെ അവൻ തീരുമാനിച്ചു എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് എനിക്ക് പോകുവാൻ കഴിയും അവൻ്റെ അപ്പന്റെ മുൻപാകെ ചെല്ലുവാനുള്ള അവൻ അറിയാം അവൻ്റെ അപ്പൻ്റെ മുൻപാകെ ചെല്ലുമ്പോൾ അപ്പൻ എന്നോട് ക്ഷമിക്കും അപ്പന് ഇപ്പോഴും എനിക്കായിട്ട് ഒരു ഇടം തൻ്റെ ഹൃദയത്തിലും തൻ്റെ ഭവനത്തിലുമുണ്ട് അവൻ പ്രിപ്പയർ ചെയ്യുകയാണ് അവൻ്റെ പഞ്ച് ഡയലോഗൊക്കെ പ്രിപ്പയർ ചെയ്യുവാണ് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും ഒക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക ആ രംഗം വളരെ സ്നേഹാർദ്രമായിട്ടുള്ള രംഗമാണ് എനിക്കറിയില്ല എങ്ങനെ ഒരു അപ്പൻ മനുഷ്യനായിട്ട് എവിടെ ജീവിച്ചിരിപ്പു കൊറഞ്ഞത് ഒരു ഡയലോഗ് ആ സോറി പറഞ്ഞിട്ട് വീട്ടിൽ കയറിയാൽ മതി ഇതെങ്കിലും ചിലപ്പോന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ആലോചിക്ക ഏതൊരു മനുഷ്യനാണ് കാരണം തൻ്റെ പക്കലുള്ളത് മുഴുവൻ എടുത്ത് അല്ലെങ്കിൽ തൻ്റെ വിഹിതം എടുത്തുകൊണ്ട് നശിപ്പിച്ചേച്ച് വരുന്ന മകനാണ് ഈ ഈ അപ്പൻ എങ്ങനെ പ്രതികരിക്കുന്നു പ്രതികരിക്കുന്ന ചിന്തിച്ചാട്ടെ ഇരുപതാമത്തെ വാക്യം സോറി ഇത് പതിനേഴാമത്തെ വാക്യം പറയുന്നു അവൻ സുബോധം വന്നിട്ട് എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു ഞാൻ എഴുന്നേറ്റെൻ്റെ അപ്പൻ്റെ അടുക്കൽ പോകുമെന്നെല്ലാം പറയുക അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി ദൂരത്തുനിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ശ്രദ്ധിച്ചാട്ടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹം ഒരു പാപിയെ കാണുമ്പോൾ ഒരു വ്യക്തിയുടെ പൂർണ്ണ സാധ്യതയിൽ വളരുവാനും ജീവിക്കുവാനും കഴിയാത്ത ഒരു വ്യക്തിയെ കാണുമ്പോൾ അപ്പന് തോന്നുന്നത് മനസ്സലിവ അപ്പന് തോന്ന മനസ്സലിവാണ് ഷീറ്റും നശിപ്പിച്ചേച്ച് വരുന്നു എൻ്റെ ഇളയ മോൻ അങ്ങനല്ല അപ്പൻ പറഞ്ഞു ലവ് ഫസ്റ്റ് റെസ്റ്റ് ആദ്യം സ്നേഹം ബാക്കിയെല്ലാം പിന്നീട് ഈ അപ്പൻ ദൂരെ നിന്ന് മകനെ കാണുമ്പോൾ അവൻ എന്ത് ചെയ്തു എന്നുള്ളതൊന്നും ആലോചിക്കാതെ ഓടിച്ചെന്ന് ഇവിടെ ശ്രദ്ധിച്ചാട്ടെ പിതാവാകുന്നു ഹീ ടേക്സ് ദ ഇനിഷ്യേറ്റീവ് പിതാവാകുന്നു തീരുമാനിക്കുന്നത് അവന് ഒരു പരാജിതനായിട്ട് ഇങ്ങോട്ട് നടന്നു വരാൻ പ്രയാസമുണ്ടെങ്കിൽ അവനെ എനിക്ക് വില ഉള്ളത് ഞാൻ അവൻ്റെ അടുക്കിലേക്ക് പോകും ഹാലോ ലൂയ അവനിൽ നിന്ന് ഞാൻ ഒരു എക്സ്പ്ലനേഷനും പ്രതീക്ഷിക്കുന്നില്ല അവൻ്റെ സോറി എനിക്ക് കേൾക്കണ്ട കാരണം എല്ലാറ്റിലും ഉപരി അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു ഐ കെൻ നോട്ട് എഫോർട്ട് ടു ലൂസ് ഹെ എനിക്ക് അവൻ വേണം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ അവനെ എനിക്ക് വേണം പ്രിയപ്പെട്ടവർ ഇന്ന് നാം ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിൻ്റെ ആഗ്രഹം അതാകുന്നു നാം പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാകാം ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഇന്ന് എന്തുണ്ടാക്കി ഞാൻ പരാജിതനാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയുന്നില്ല ഞാൻ തുടരെ 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 ഞാൻ ദൈവികനായി ജീവിക്കാൻ ശ്രമിക്കുന്നു പാപം എന്നെ പിടിച്ചു തകർക്കുന്നു എനിക്ക് ദൈവത്തിന് മുമ്പാകെ വരുവാൻ തന്നെ നാണക്കേടുണ്ടാകുന്നു എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്രിസ്തുവിലേക്ക് തിരിയുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ പിതാവ് ഇപ്രകാരം ചെയ്യുന്നു നിങ്ങളെ ദൂരെ എന്ന് കാണുമ്പോൾ തന്നെ ദൈവഭാഗത്തേക്ക് വരുവാൻ നിങ്ങൾ തിരിയുമ്പോൾ തന്നെ ഞാൻ ദൈവത്തിനടുക്കിലേക്ക് ഒരിക്കൽ കൂടെ മടങ്ങി പോകാമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഈ അപ്പൻ ദൂരെ നിന്ന് ഓടി വന്ന് അവിടെ ശ്രദ്ധിച്ചാട്ടെ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു അവനെ സ്നേഹം കൊണ്ട് നിറയ്ക്കുകയാണ് നീ ചെയ്തതൊന്നും എനിക്ക് കേൾക്കണ്ട ില്ലെന്നോ ശരിയാണെന്നോ ഒന്നുമല്ല പറയുന്നത് ബട്ട് ദർഇസ് സംതിങ് ഗ്രേറ്റ് നമ്മുടെ വ്യക്തിബന്ധത്തിൽ ഉന്നതമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് നമ്മുടെ ബന്ധമാകുന്നു അത് നമ്മുടെ സ്നേഹമാകുന്നു അപ്പോൾ മകൻ എന്താ പറയുന്നത് ഇല്ല 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 എന്റെ പ്രവൃത്തി എന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തു ഇനി ഞാൻ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല അപ്പം പിതാവ് എന്താ പറയുന്നത് ഇല്ല 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 എൻ്റെ റിലേഷൻഷിപ്പ് നിന്നെ സാങ്ടിഫൈ ചെയ്തു ഹാലെ ലൂയ നീ പറയുന്നു നിന്റെ പ്രവൃത്തിക്ക് വലിയ ഖനമുണ്ടെന്ന് ഞാൻ പറയുന്നു നമ്മുടെ ബന്ധത്തിന് അതിലും മീതേ ഖനമുണ്ട് ഹാലെ ലൂയ അതുകൊണ്ട് എന്താ പിതാവ് ചെയ്യുന്നത് അവൻ പറയുന്ന ആ താഴെയുള്ള നിലവാരത്തിലുള്ള ഞാനൊരു ദാസനായിക്കോളാം എനിക്ക് കൂലി തന്നാൽ മതി എന്നെല്ലാം പറയുന്ന ഒന്നും കേൾക്കാതെ ദാസന്മാരെ വിളിച്ചുകൊണ്ട് ഏതെങ്കിലും അങ്ങ് മൂലയ്ക്ക് കിടക്കുന്ന അങ്കി എടുത്തുകൊണ്ട് വരാനല്ല പറയുന്നത് മേൽത്തരമായിട്ടുള്ള അങ്കി അവൻ്റെ മോതിരം അവൻ്റെ അധികാരത്തിന്റെ ചിഹ്നം അവൻ്റെതായിട്ടുള്ള ചെരുപ്പ് ഇതെല്ലാം കൊണ്ടുവന്ന് അവനെ അണിയിച്ചാട്ടെ മാറ്റമില്ലാത്ത ദൈവസ്നേഹം എല്ലായ്പ്പോഴും യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാകും ഇന്ന് സ്ഥാനം തെറ്റിക്കിടക്കുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്ഥാനത്തെക്കുറിച്ച് പഠിക്കുകയല്ല ചെയ്യേണ്ടത് സൃഷ്ടാവിൻ്റെ അടുക്കലേക്ക് വന്നാട്ടെ പിതാവിൻ്റെ അടുക്കലേക്ക് വന്നാട്ടെ പിതാവിനറിയാം എവിടെ നിങ്ങളെ സ്ഥാനപ്പെടുത്തണം എന്നുള്ളത് ഹാലലൂയ ഹാലൂയ നാം ദൈവഭാഗത്തേക്ക് വരുവാൻ മടുക്കുന്നു എനിക്ക് കഴിയുന്നില്ല ദൈവത്തെ എനിക്ക് ഫേസ് ചെയ്യുവാൻ കഴിഞ്ഞു എത്ര തവണ ഞാൻ ദൈവത്തോട് പറഞ്ഞു ഈ തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കുകയില്ല എന്നുള്ളത് എന്നിട്ടും ഞാൻ പരാജയപ്പെടുന്നു ദൈവം നിങ്ങളോട് മനസ്സലിവ് കാണിക്കുന്നു കർത്താവ് മനസ്സലിവ് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് ഓടി വന്ന് നിങ്ങളെ ചുംബിച്ച് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും അധികാരത്തിൻ്റെതായിട്ടുള്ള ശുശ്രൂഷ മടക്കി തരും മേൽത്തരമായിട്ടുള്ള വസ്ത്രം നിങ്ങളെ ധരിപ്പിക്കും നിങ്ങളുടെ ലജ്ജ കർത്താവ് മാറ്റും ൂ ഇരു കരങ്ങളും ഉയർത്തി എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുന്നു ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുന്നു ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരുന്നു ഈ പിതാവുമായിട്ടുള്ള ആഴത്തിലുള്ള വ്യക്തിബന്ധം ഞങ്ങൾക്ക് ആവശ്യമാകുന്നു ഇത് സംഭവിച്ച അവിടെ വലിയ ആഘോഷം ആടുകൾ നഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചു കിട്ടുമ്പോൾ എപ്രകാരം ആഘോഷിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ മകനെ തിരിച്ചു കിട്ടിയ അപ്പൻ അവിടെ വലിയ ആഘോഷം ഏർപ്പെടുത്തുക എന്നാൽ അപ്പോഴാണ് മൂത്ത മകൻ അവിടെ വന്ന് ചിലപ്പം ഞാൻ ഇങ്ങനെ തമാശയ്ക്ക് തമാശിക്കുമ്പാണ് ഏത് കുടുംബത്തിലാണേലും ഒരു പരീശൻ കാണും എന്ന് പറഞ്ഞതുപോലെ മൂത്ത മകന് അവന്റെ ഷെയർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നവനായിരുന്നു വയലിൽ അന്നത്തെ വർക്ക് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ എന്നാൽ അവന് നഷ്ടമായത് പിതാവിന്റെ ഹൃദയം അറിയില്ല വലിയ ശുശ്രൂഷ ഒരുപാട് സമ്പത്ത് ദൈവദാസന്മാരെ ഒക്കെ അറിയാം ചോദ്യം അതല്ല പിതാവിന്റെ ഹൃദയം അറിയുമോ ജോയ് ഫുൾ ദൈവം മാറ്റിവെക്കുവാൻ തയ്യാറാകുന്ന ചില കാര്യങ്ങൾ മാറ്റിവെക്കുവാനുള്ള ഹൃദയം നമുക്കുണ്ടോ ആ നശിപ്പിച്ച ധനം അത് കുഴപ്പമില്ല എന്ന കർത്താവ് പറയുന്നെങ്കിൽ അത് ആമേനെന്ന് പറയുവാനും നമുക്ക് കഴിയുമോ അതിനേക്കാൾ പ്രിയപ്പെട്ടത് ഈ മുടിയനായിട്ടുള്ള നശിപ്പിച്ച മടങ്ങി വന്നിരിക്കുന്ന മകനാണെന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്ന് നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുമോ ഇല്ല എങ്കിൽ മാനസാന്തരം നമുക്കാകുന്നു ആവശ്യം പ്രിയപ്പെട്ടവരെ പിതാവെ ഞങ്ങൾ എന്ത് ചോദിക്കുന്നു അങ്ങ് സന്തോഷിക്കുന്ന കാര്യങ്ങളിൽ സന്തോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവിന്റെ ഹൃദയം അറിയാതെ അവന്റെ ഓഹരിയും വെച്ചുകൊണ്ട് ഭവനത്തിൽ കയറാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന ഈ മകനെ പോലെ പലപ്പോഴും നമ്മിൽ പലരും അനുഗ്രഹങ്ങളുണ്ട് അധ്വാനിക്കുന്നുണ്ട് പിതാവിന്റെ ഹൃദയം ഹൃദയമറിയാതെ നാം പലപ്പോഴും ഈ കഥ അവിടെ വെച്ചുകൊണ്ട് നിർത്തും എന്നാൽ അടുത്ത അധ്യായത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ചില അധ്യായങ്ങൾ നാം അറിയാതെ ഒരു സ്റ്റോപ്പ് നമുക്ക് നൽകി അടുത്ത അധ്യായത്തിൽ ഉടനെ കർത്താവ് പറയുന്ന അടുത്ത ഉപമ അനീതിയുള്ള ഗൃഹവിചാരകനെ കുറിച്ച് അവിടെ പറയുന്നത് കണക്കെടുക്കുവാനായിട്ട് പിതാവ് വരും കണക്കെടുക്കുവാനായിട്ട് യജമാനൻ വരുമ്പോൾ അവൻ പെട്ടെന്ന് അവൻ കടമ്പെട്ടിരിക്കുന്നതെല്ലാം കൂടെ സ്വരുക്കൂട്ടി ഭവനത്തിലായിരിക്കുന്ന നമ്മോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് അവിടെയുള്ള ആഘോഷം എന്നും ചെയ്തുകൊണ്ട് അവിടെയുള്ള ഇറച്ചിക്കറിയും കഴിച്ച് ജീവിക്കാനായിട്ടല്ല കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുന്നത് കർത്താവിന്റെ ഹൃദയത്തിനനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളെ പരിപാലിക്കുവാൻ കർത്താവ് നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്ന വ്യക്തികളെ സ്നേഹിക്കുവാൻ കർത്താവ് നമുക്ക് മുമ്പാകെ തരുന്ന അവസരങ്ങളെ ഉപയോഗിക്കുവാൻ അറുത്ത കൈക്ക് ഉപ്പുതേക്കാത്തവെന്നൊക്കെയുള്ള ശൈലികൾ നാം കേട്ടിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ അതുപോലെയാ രക്ഷയെക്കുറിച്ച് അറിയാത്തവന്റെ നേരെ നോക്കാതെ മുഖം തിരിഞ്ഞ് നടക്കുന്നത് അതിനേക്കാൾ ഭയാനകമാണ് ഞാൻ പ്രാർത്ഥിക്കുകയാകുന്നു ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും യേശുവിന്റെ പൂർണ്ണ സ്നേഹം അനുഭവിക്കുന്നില്ല എങ്കിൽ മടങ്ങി വന്നാടെ മടങ്ങി വന്നാട്ടെ ഇന്ന് പലർക്കും ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ തന്നെ പേടിയ എന്നെ അവർ വിധിക്കുമോ എന്നെ അവർ വിധിക്കുമോ അതുകൊണ്ട് സംശയത്തോടെയാണ് പലപ്പോഴും ഇടപെടുന്നത് പോലെ തന്നെ ആയിരിപ്പാനായിട്ട് ദൈവം നിങ്ങൾക്ക് അതിനുള്ള സമയം തരുന്നു അകമേ നിന്ന് നിങ്ങളെ മാറ്റുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും പരിശുദ്ധാത്മാവ് സഹായിക്കും ഡോൺ ചേഞ്ച് ഫോർ എനി ബഡി മറ്റാർക്കും വേണ്ടി മാറരുത് യേശുവിന് വേണ്ടി മാറിയാട്ടെ എനിക്ക് ഈ പാപ സ്വഭാവം വേണ്ട എനിക്ക് ഈ രീതി വേണ്ട എനിക്ക് ആത്മാക്കളെ നേടണം കാരണം എന്റെ യേശുവിന് അവർ പ്രിയപ്പെട്ടവർ കർത്താവ് ഞങ്ങളിന്ന് ഭാവനത്തിലേക്ക് മടങ്ങി വരുന്നു മറ്റെല്ലാ ഭയങ്ങളും മാറ്റിവെച്ചു അന്യർ ഞങ്ങളെ വിധിക്കുമെന്നുള്ള ഭയം മാറ്റിവെച്ച് ഏറ്റവും വലിയ സ്നേഹം ഞങ്ങളെ സ്വീകരിക്കുന്നല്ലോ അതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു നന്ദിയുള്ള ഈ പിതാവിനായി ഞങ്ങൾ സ്തുതിക്കുന്നു ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നത് വിനലിനെ ദൈവം ഒരു വലിയ പിതാവായി ഉയർത്തും അനേകർക്ക് പിതാവായി ഉയർത്തും ഓ ഓഹാലൂയൂ അനേക മക്കൾ ഇന്ന് ഭവനത്തിന് പുറത്തായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ പിതാവിന്റെ സ്നേഹം സ്നേഹം എത്രമാത്രം നമ്മളെ ആശ്വസിപ്പിക്കുന്നു ഈ പിതാവിന്റെ സ്നേഹം അവർക്കും ലഭ്യമാണെന്ന് നമുക്ക് അറിയിക്കുവാൻ കഴിയുമോട്ട് അബൌട്ട് റിലിജൻ ഇതിനകത്ത് മതം എന്നുള്ളൊരു വാക്കില്ല ഇതിനകത്തുള്ള ഏറ്റവും വലിയ വാക്ക് സ്നേഹമാകുന്നു ഏതൊരു മനുഷ്യനെ കണ്ടാലും നീ ദൈവത്തിന്റെ സ്നേഹം അർഹിക്കുന്നു ദൈവം നിന്നെ ആഗ്രഹിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോയ റോമില എന്നുള്ള പേര് ഞാൻ എന്റെ ആത്മാവിൽ കേൾക്കുന്നു ദൈവം നിന്നെ അടുത്ത ഒരു സീസണിലേക്ക് പ്രവേശിക്കുമ്പോൾ നിന്റെ എല്ലാ ഭയങ്ങളിലും പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും യു ക്യാൻ ഡൂഇറ്റ് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഞാൻ സെൻസ് ചെയ്യുന്നു നിനക്ക് കഴിയുകയില്ല എണ്ണുന്ന ചില മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് കർത്താവ് നൽകിയ ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എല്ലാ മാനോ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ